ടിക്കാറാം മീണയുടെ പുസ്തക പ്രകാശന ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ മാധ്യമ സെക്രട്ടറി പ്രഭാവർമ്മ പങ്കെടുക്കില്ല. പങ്കെടുക്കുന്നതിൽ അനൗചിത്യമെന്ന് പ്രഭാവർമ്മ അറിയിച്ചു. പ്രകാശന ചടങ്ങിൽ അധ്യക്ഷം വഹിക്കേണ്ടത് പ്രഭാവർമ്മയായിരുന്നു. ശ്രീദേവി പിള്ള വിശദാംശങ്ങൾ നൽകും. ശ്രീദേവി, ഈ പി ശശിയുമായി ബന്ധപ്പെട്ട വിവാദ വിഷയങ്ങളടക്കമുള്ളതിന്റെ ഒരു പ്രതികരണമായിട്ടാണോ ഇതിപ്പോൾ പ്രഭാവർമ്മ പങ്കെടുക്കില്ല എന്ന് വ്യക്തമാക്കുന്നത്? ടിക്കാറാം മീണയുടെ തോൽക്കില്ല ഞാൻ എന്നുള്ള ആത്മകഥയിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന പി ശശിക്കെതിരെ പരോക്ഷമായിട്ടുള്ള വിമർശനമുണ്ട്. ടിക്കാറാം മീണ തൃശ്ശൂരിൽ കളക്ടറായി പ്രവർത്തിക്കുമ്പോൾ വ്യാജ കള്ള നിർമ്മാതാക്കൾക്കെതിരെ നടപടിയെടുക്കുകയും പിന്നീട് ആ നടപടിയിൽ നിന്ന് പിൻവാങ്ങുക, അദ്ദേഹത്തിന് അവിടെ നിന്ന് സ്ഥലംമാറ്റമുണ്ടായി, വലിയ കൂളിളക്കം സംഭവിച്ച കാര്യങ്ങളായിരുന്നു. അതിന് പിറകിൽ പി ശശി പ്രവർത്തിച്ചു എന്നുള്ള ആരോപണമാണ് ഈ പുസ്തകത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. പി ശശി ടിക്കാറാം മീണയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഈ അദ്ദേഹത്തിന് അപകീർത്തികരമായിട്ടുള്ള പരാമർശങ്ങളാണിത്, സത്യവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഈ പരാമർശങ്ങൾ മാറ്റണം, അതിനുശേഷം മാത്രമേ പുസ്തകം പ്രകാശനം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതായാലും ഇന്ന് ഈ പുസ്തകത്തിന്റെ പ്രകാശനം അല്പസമയത്തിനകം നടക്കും. ഇതിൽ അധ്യക്ഷം വഹിക്കേണ്ടിയിരുന്നത് മുഖ്യമന്ത്രിയുടെ മാധ്യമ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന പ്രഭാവർമ്മയാണ്. അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. പങ്കെടുക്കുന്നത് അനൗചിത്യമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള ഒരു പരാമർശം, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത്. അങ്ങനെ ഉള്ള ഒരു പരാമർശമുള്ള പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ അദ്ദേഹം അധ്യക്ഷം വഹിക്കുന്നത് ശരിയായിരിക്കില്ല എന്നുള്ളതും കണക്കിലെടുത്താണ് ഇപ്പോൾ അദ്ദേഹം മാറിയിരിക്കുന്നത്. ഇതിൽ ഈ ചടങ്ങിലേക്ക് മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ, അദ്ദേഹം ഇപ്പോൾ ഐ എം ജിയുടെ ഡയറക്ടറായി പ്രവർത്തിക്കുകയാണ്, അതുപോലെ തന്നെ പ്രസ് അക്കാഡമിയുടെ അധ്യക്ഷനായി പ്രവർത്തിക്കുന്ന ആർ എസ് ബാബു എന്നുള്ളവരെയും ക്ഷണിച്ചിട്ടുണ്ട്. അവരും ഇനിയിപ്പോൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുമോ എന്നുള്ളത് കാണേണ്ടതാണ്. ഏതായാലും പുസ്തക പ്രകാശനവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ടിക്കാറാം മീണയുടെ തീരുമാനം. ഓക്കെ, ശരി ശ്രീദേവി.